കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫൈവ് സ്റ്റോൺ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന സുവിശേഷ സന്ദേശങ്ങൾ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ശക്തന്മാരായ അനേക കർത്തൃദാസന്മാർ ഈ മാധ്യമങ്ങളിലൂടെ കർത്താവിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം ആധികാരികമായി ജനങ്ങളുടെ ഇടയിൽ പങ്കുവച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഫൈവ് സ്റ്റോൺ മിനിസ്ട്രീസിലൂടെ ദൈവവചനം സംസാരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. എല്ലാ മാനവും മഹത്വം പുകഴ്ചയും ആരാധനയും സർവശക്തനായ യേശു കർത്താവിൻ്റെ പാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്ന കാണുന്ന ഇതിന് ശേഷവും ലൈവിന് ശേഷവും കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിവേകം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഈ പ്രഭാതത്തിൽ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ ദേവദാസന്മാർ, അഡ്മിൻമാർ, കർത്താവിൻ്റെ ദാസൻ ജോർജ് മാത്യു അവർ, കർത്താവിൻ്റെ ദാസൻ ഷാജി ജോൺ, പ്രിയ ദേവദാസൻ, മറ്റ് അഡ്മിൻസ് എല്ലാവർക്കും വിവേകം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. നാം ആരും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിത്തരുമെന്ന്. കാരണം നമ്മളെപ്പോലെ ആരോഗ്യവും ബലവും ഒക്കെയുള്ള ആളുകൾ, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ, സമ്പത്തുള്ളവർ, ബന്ധുബലമുള്ളവർ, ഒട്ടനവധി ആളുകൾ മരണം വഴിയായി ഈ നേരം കൊണ്ട് തന്നെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദയയും ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് ഒരുക്കി തരുന്ന ആ വലിയ ഭാഗ്യത്തിനായി കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന, ഞാൻ ഏറെ സ്നേഹിക്കുന്ന, കർത്താവിന് വിലയേറിയവരും മാന്യരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്താവിൻ്റെ ദാസൻ സന്തോഷ് സാമൽ പാഷ, അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി വന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഈ ഫൈവ് സ്റ്റോൺ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങൾ ദീർഘനാളുകളായിട്ട് ഇടമുറിയാതെ ദൈവത്തിൻ്റെ വചനം അനേക കർത്തദാസന്മാരിലൂടെ ജനങ്ങളുടെ ഹൃത്തടങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സർവശക്തൻ കൊടുത്ത വലിയ നിയോഗത്തിനും ദർശനത്തിനും, അപ്പോൾ തന്നെ ഒരുമിച്ച് ചേർന്നുള്ള ആ കൂട്ടായ്മയ്ക്കും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് യേശുവിനെ സ്തോത്രം, അതുപോലെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായ വിഷയം. വളരെ അനുഗ്രഹീതമായ ഒരു വിഷയമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദയവായി ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, യേശുവിനെ; രണ്ട്, പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ; മൂന്നാമത്തെ കാര്യം, അവൻ്റെ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ച് അറിയുക. അതിനാധാരമായി ഒരു തിരുവെഴുത്ത് വായിച്ചിട്ട് നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഫിലിപ്പിയലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായത്തിലാണ് ഈ വിഷയത്തെ പരാമർശിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ വളരെ
ശക്തനായ ഒരു ദൈവദാസനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വന്ന്, സുവിശേഷം അറിയിക്കുന്നതിൽ വളരെ ഉത്സാഹം കാണിച്ച ഒരു ദൈവഭൃത്യനാണ് അനുഗ്രഹീതനായ വിശുദ്ധ പൗലോസ് ലിഖ. അത് പൗലോസ് ലിഖയുടെ ഒരൊറ്റ വാക്കിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സ്തോത്രം. ഞാൻ അതിനകത്ത് നിന്ന് പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വസ്തുത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഇടപെടൽ ഒരു മനുഷ്യനോട് എത്രത്തോളം ആഴമായിട്ടിരിക്കുന്നു അതനുസരിച്ചായിരിക്കും ദൈവസന്നിധിയിൽ അവന് ദൈവത്തോടുള്ള ഒരു എരിവ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറഞ്ഞാല്, കർത്താവ് തമ്പുരാൻ നമ്മളെ എത്ര നിജമായ ഒരു അവസ്ഥയിൽ നിന്നാണ്, എത്ര പാപത്തിന്റെ ആഴത്തിൽ നിന്നാണ്, എത്ര ദുസ്സഹമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത് എന്ന് അറിയുമ്പോൾ, അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത്രയധികം ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും ആവേശത്തോടും കൂടി ക്രിസ്തുവിനെ മറ്റുള്ള ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ കഴിയത്തുള്ളൂ. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ജീവിതത്തിൽ സമാധാനം എന്തെന്ന് നാം സ്വപ്നം പോലും കാണാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സമാധാനം ലഭിക്കേണ്ടതിന് നാം എവിടെയെല്ലാം കടന്നുപോയി, അവിടെയൊന്നും അത് ലഭിക്കാതെ വന്നപ്പോൾ യേശു ക്രിസ്തുവിലുള്ള ദൈവിക സമാധാനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ, സമാധാനമില്ലാതെ അലയുന്ന ഒട്ടനവധി ആളുകളെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മുടെ അകത്ത് ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഇങ്ങനെ നുരഞ്ഞു പൊന്തി വന്നില്ലേ, ഞാൻ അനുഭവിച്ച ഈ സമാധാനം മറ്റുള്ളവരും കൂടി അനുഭവിച്ചറിയണമേ എന്നുള്ള അദമ്യമായ ഒരു ആഗ്രഹം, ഒരു വാഞ്ച നമ്മുടെ ഹൃത്തടങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതിൻ്റെ ഫലമായിട്ടാണ് നാം ദൈവസന്നിധിയിൽ പലപ്പോഴും മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുന്നത്. ചുരുക്കത്തിൽ നമ്മൾ അനുഭവിച്ചതേ മറ്റുള്ളവർക്ക് കൈമാറാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചത് മാത്രമേ മറ്റുള്ളവർക്ക് കൈമാറിക്കൊടുക്കുവാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നതെന്ന് തിരുവചനം നമ്മളോട് പറയുന്നു. ഞാൻ അതിനോടനുബന്ധിച്ച് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് മുൻപോട്ട് ദൈവജനത്തിലൂടെ കടന്നു പോകാം. ഒരിക്കല് ഒരു മനുഷ്യൻ കാലിന് ഏറ് കൊണ്ടിട്ട് അതിന് പ്രയാസം അനുഭവിക്കേണ്ടി വന്നു. കാലിന് സ്വാധീനം നഷ്ടമായ ഒരു നായ്ക്കുട്ടിയെ കണ്ടു. ഈ മനുഷ്യൻ ആ നായ്ക്കുട്ടിയെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, അതിനാവശ്യമായ ചികിത്സകളെല്ലാം ചെയ്തു. അദ്ദേഹം ഒരു മൃഗഡോക്ടറായിരുന്നു. അങ്ങനെ ആ ചികിത്സകളെല്ലാം ചെയ്ത് മരുന്നൊക്കെ പുരട്ടി അതെല്ലാം കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ മുറിവെല്ലാം കരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ആ നായ്ക്കുട്ടി തന്നെ സൗഖ്യമാക്കിയ ആ ഡോക്ടറോട് കൂടെ സമയം ചെലവഴിച്ചു. തനിക്ക് പുറത്തേക്ക് പോകുവാൻ ശാരീരികമായി ബലം ലഭിച്ച ശേഷം പുറത്തു പോയ ഈ നായ്ക്കുട്ടി, സ്തോത്രം, പിറ്റേന്ന് ഈ ഡോക്ടർ തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അത്ഭുതാവഹമായ ഒരു കാഴ്ചയാണ് താൻ ദർശിക്കുവാനിടയായത്. നിരവധി നായ്ക്കുട്ടികൾ, കൈയൊടിഞ്ഞതും കാലൊടിഞ്ഞതും മുറിവ് പറ്റിയതുമൊക്കെ ആയിട്ടുള്ള ഒത്തിരി നായ്ക്കുട്ടികൾ ഈ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന മുമ്പിൽ ഈ സൗഖ്യം ലഭിച്ച നായ്ക്കുട്ടിയുമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ആ നായ്ക്കുട്ടിക്ക് സൗഖ്യം ലഭിച്ചതുകൊണ്ട് ആ നായ്ക്കുട്ടി മറ്റുള്ള നായ്ക്കുട്ടികളോട് ഈ സന്ദേശം എത്തിക്കുകയും ആവശ്യബോധമുള്ള നായ്ക്കുട്ടികളെ ഈ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നതുപോലെ തന്നെ, നാം ലഭിച്ച ഈ ദൈവിക അനുഗ്രഹം, നാം പ്രാപിച്ച ഈ നിത്യജീവൻ, നമുക്ക് കൃപയാൽ ലഭിച്ച ഈ സൗഭാഗ്യങ്ങൾ, ദൈവം ദാനമായി തന്ന ഈ സമാധാനം, ഈ സ്വസ്ഥത, ഇതൊന്നുമില്ലാതെ ചുറ്റുപാടും പാർക്കുന്ന ആളുകൾ കഴിയുമ്പോൾ എന്നും കരച്ചിലും നിലവിളിയും മുറവിളിയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകളെ കാണുമ്പോൾ നമുക്കറിയാതെ തന്നെ
കർത്താവ് നമുക്ക് ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർക്കാതിരിക്കുവാൻ സാധിക്കത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത്. വല്ല വിധേയരെയും അവരുടെ ജീവിതം ആമൻ സമാധാനമുള്ളതായി തീരണം. അതാണ് അനുഭവിച്ചറിഞ്ഞവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പൊ അതിന് വിരോധമായി കളിയാക്കാനും നിന്ദിക്കാനും പരിഹസിക്കാനും ഒക്കെ ഒരു കൂട്ടം ആളുകൾ എല്ലാ കാലത്തും എഴുന്നേക്കാറുണ്ട്. എന്നാൽ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി അവൻ അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഈ ഒരു പട്ടി നായ കൊരച്ചാൽ അത് ഏറ്റു പിടിച്ച് കുരയ്ക്കുന്ന ഒത്തിരി നായ്ക്കൾ കാണും അല്ലേ. അപ്പോൾ തന്നെ രാത്രിയിൽ ഒരു കള്ളനെ കണ്ടിട്ട് ഒരു നായ കുരയ്ക്കുവാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും ആ ദേശത്തുള്ള എല്ലാ നായ്ക്കളും ശബ്ദമുഖരിതമാക്കും. എന്നാൽ അവയെല്ലാം കുര അവസാനിച്ചാലും ഈ കള്ളനെ കണ്ട നായ തൻ്റെ കുര അവസാനിപ്പിക്കാറില്ല. സ്തോത്രം. അപ്പോ ദൈവത്തിൻ്റെ കൃപയനുഭവിച്ച, ദൈവിക നന്മയനുഭവിച്ച, സ്വസ്ഥത അനുഭവിച്ച, ഏറ്റവും പരമപ്രധാനമായിട്ട് നിത്യജീവൻ ദൈവകൃപയാൽ പ്രാപിച്ചെടുത്ത നാം അത് ഇല്ലാതെയിരിക്കുന്ന സമൂഹത്തിലെ ആളുകളെ കാണുമ്പോൾ മറ്റുള്ള എല്ലാവരും ഇത് നിർത്തിയാലും അനുഭവിച്ചറിഞ്ഞ ദൈവകുഞ്ഞുങ്ങൾക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. ഹാലലൂയ. ഈ മുഖവരങ്ങൾ പറഞ്ഞ് ഞാൻ നമ്മുടെ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിനെ രണ്ട് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ, മൂന്നാമത്തെ കാര്യം കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കേറെ സുപരിചിതമായ ഒരു വാക്യമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ, യഹോവയെ രുചിച്ചറിയുക. സ്തോത്രം. ദൈവത്തെ നാം രുചിച്ചറിയുക, യേശു കർത്താവിനെ നാം രുചിച്ചറിയുക. രണ്ടാമത്തെ കാര്യം യിരെമ്യാവിന്റെ പുസ്തകം 9:24 വാക്യത്തിൽ കിടപ്പുണ്ട്, അവനെ ഗ്രഹിച്ചറിയുക. ഒന്ന്, യേശു കർത്താവിനെ നാം രുചിച്ചറിയണം. സങ്കീർത്തനങ്ങളിൽ പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേ. രണ്ട്, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:24 വാക്യത്തിൽ പറയുന്നു, അവനെ ഗ്രഹിച്ചറിയുക. നാം വായിച്ച ഫിലിപ്പ്യാലേഖനം 3:10 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുക. അപ്പൊ അറിയേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഇനി ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഈ സന്ദേശത്തെ തുടർന്നു കൊണ്ടുപോകാമല്ലോ. ഒന്നാമത്തെ കാര്യം, യേശുവിനെ അറിയുക. ഈ സന്ദേശത്തിന് മൂന്ന് ഭാഗങ്ങളാണ്. ഒന്ന്, യേശുവിനെ അറിയുക. രണ്ട്, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയുക. മൂന്ന്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുക. അപ്പൊ ഒന്നാമത്തെ കാര്യം യേശുവിനെ അറിയുക എന്നുള്ളത്. അപ്പൊ സത്യദൈവത്തെ അറിയുക, യേശു കർത്താവിനെ അറിയുക, അതാണ് ഒരു മനുഷ്യ ജന്മത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം, അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം സമ്പത്തുണ്ടായിട്ടും നമുക്ക് ഏറിയ വസ്തുവകകൾ നാം സ്വരൂപിച്ച് കൂട്ടി വെച്ചാലും നമുക്ക് സമ്പന്നന്മാരും പ്രൗഢിയുള്ളവരും പ്രമാണിത്വമുള്ളവരുമായ സൗഹൃദ വലയങ്ങൾ, ബന്ധുജനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, നമ്മുടെ കീശ നിറയെ കാശുണ്ടെന്ന് പറഞ്ഞാലും, യേശുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഇതിൽ പരമൊരു അരിഷ്ടത, ഇതിൽ പരമൊരു ദൗർഭാഗ്യം ഉലകത്തില്ലവേയില്ല. അപ്പൊ മനുഷ്യ ജന്മത്തിന്റെ ഏതൊരു മനുഷ്യന്റെയും ഉത്കൃഷ്ടമായ അഭിവാഞ്ചികം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ അദമ്യമായ ഒരു ആഗ്രഹമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ഓടി നടക്കുന്നത് എവിടെ അവന്റെ മോക്ഷപ്രാപ്തി ലഭിക്കാമെന്നാണ്. മനുഷ്യൻ എവിടെ മോക്ഷപ്രാപ്തി ലഭിക്കാമെന്നാണ്. ഉലക ചരിത്രത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പലസ്തീനിൽ കാൽവറിയുടെ കുലക്കളത്തിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു രക്ഷ, ഒരു മോക്ഷപ്രാപ്തി ഇല്ലവേ ഇല്ല എന്നുള്ള വസ്തുത
തിരിച്ചറിയുന്നതാണ് ഒരാളുടെ ജീവിതത്തെ അർത്ഥസമ്പുഷ്ടമാക്കി തീർക്കുന്നത്. ഒന്ന്, നാം യേശുവിനെ അറിയണം. എങ്ങനെ അറിയണം? സ്തോത്രം. നാം യേശുവിനെ രുചിച്ചറിയണം. രണ്ട്, യേശുവിനെ നാം ഗ്രഹിച്ചറിയണം. മൂന്ന്, നാം യേശുവിനെ അനുഭവിച്ചറിയണം. കുറഞ്ഞപക്ഷം ഈ വിധത്തിലെങ്കിലും നാം യേശുവിനെ അറിഞ്ഞിരിക്കണം. നമുക്കറിയാവുന്ന യേശു, അത്ഭുതം ചെയ്യുന്ന യേശു, അടയാളം ചെയ്യുന്ന യേശു, രോഗം മാറ്റുന്ന യേശു, കടക്കണി മാറ്റുന്ന യേശു. സ്തോത്രം. ഇനി ചിലർക്കറിയാവുന്നത് നാല് ചുവരുകൾക്കുള്ളിൽ തലക്കപ്പെട്ട യേശു. ചിലർക്കറിയാവുന്നത് നാല് ഫ്രെയിമുകൾക്കുള്ളിൽ ആക്കി വെച്ചിരിക്കുന്ന യേശു, യേശുവിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഭാവങ്ങൾ, രൂപങ്ങൾ. സ്തോത്രം. ഇതൊക്കെയാണ് ചിലരെ സംബന്ധിച്ച് യേശുവിനെ പറ്റിയുള്ള മനസ്സിലാക്കൽ എന്ന് പറയുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ യേശുവിനെ നാം രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. സ്തോത്രം. ആമേൻ. നമ്മുടെ കർത്താവ് നല്ലവനായ ദൈവമാണ്. സ്തോത്രം. നോക്കി, യേശു ഇന്ന് വരെ എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിന്മ ചെയ്തിട്ടില്ല. ഞാനൊന്ന് പറയട്ടെ, ഈ യേശുവിനെ അനുഗമിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും കള്ളുകൂടിയനായിട്ടുണ്ടോ? യേശുവിനെ പിൻപറ്റിയതിൻ്റെ പേരിൽ ആരെങ്കിലും മോഷ്ടാവായിട്ടുണ്ടോ? യേശുവിനെ ഉള്ളിൽ വഹിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും കൊല ചെയ്യാൻ പോയിട്ടുണ്ടോ? യേശുവിനെ ഉള്ളിൽ പേരി കർത്താവിനെ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും പോകുന്ന ഒരുവൻ ഭവനങ്ങളിൽ കലക്കമുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ പറയട്ടെ, യേശുവിനെ നല്ലവനെന്ന്, കർത്താവിനെ നല്ലവനെന്ന്, സത്യദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞവൻ, സ്തോത്രം, ഒരു വിധത്തിലും ആ ഒരു നിലകളിലേക്ക് പോകാറില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രാരംഭ സ്വപ്നങ്ങളിൽ, ഞാൻ പറയട്ടെ, യേശുവിനെ നിങ്ങൾക്ക് വ്യക്തിപരമായ നിലകളിൽ രുചിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഒരു സത്യദൈവമുണ്ടെങ്കിൽ, യേശു ഏക സത്യദൈവമാണെങ്കിൽ, അവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി വന്നിട്ടുള്ള ഏക ദൈവമാണെങ്കിൽ, എനിക്കത് രുചിച്ചറിയുവാൻ എനിക്ക് ഭാഗ്യം തരണമേ എന്ന് ആര് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ അങ്ങനെയൊരു ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമാണ് യേശു. അവനെ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ഉൾപ്പോവുകളെയും ആരാഞ്ഞറിയുവാൻ ശേഷിയുള്ള ദൈവമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന നിങ്ങൾ ദൈവത്തോട് പറയണമെന്നില്ല. നിങ്ങളുടെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്ന ദുഃഖത്തിൻ്റെ ആഴം നന്നായി മനസ്സിലാക്കുന്നവനാണ് ഞാൻ സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. അവൻ നന്നായി മനസ്സിലാക്കുന്നവനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സോടെ വരുന്നവനെ ഒന്നുകൂടി കുത്തി നോവിപ്പിച്ച്, അത് നിന്റെ ജീവിതത്തിൽ വന്ന പരാജയം കൊണ്ടാണ്, അല്ലെങ്കിലും നിനക്കത് വരണമായിരുന്നുവെന്ന് നിന്റെ സഹോദരന്മാരും നാട്ടുകാരും നിന്റെ ചാർച്ചക്കാരുമൊക്കെ നിന്നെ കുത്തി നോവിച്ച സന്ദർഭങ്ങളില്ലേ? എന്നാൽ ഇന്ന് പകലിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആമൻ ഭാഗത്തു നിന്ന് പറയട്ടെ, നിങ്ങളെ കുത്തി നോവിച്ചവരുടെ നടുവിൽ, നിങ്ങളെ പരിഹസിച്ചവരുടെ നടുവിൽ, നിങ്ങളുടെ ബലഹീനതയെ ചോദ്യം ചെയ്തവരുടെ നടുവിൽ, ആമൻ, ഈ പകൽ നിങ്ങൾക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ, അവനെ രുചിച്ചറിയുവാൻ, ദൈവം നല്ലവനെന്ന് അറിയുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുവാനിടയായിത്തീരും. അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ യേശുവിനെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞാൽ നിശ്ചയമായും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ, ആമേൻ, എല്ലാം ലഭിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നും സന്തോഷവും എന്നും ആനന്ദവും എന്നും സമ്പൽ സമൃദ്ധിയുമായിരിക്കും എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ പ്രതിസന്ധി വന്നാലും അവിടെ നിങ്ങൾ ഒതുങ്ങിപ്പോകത്തില്ല. അവിടെ നിങ്ങൾ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്ന കർത്താവല്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞതിൽ പിന്നെ യേശുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആമൻ സാഹചര്യങ്ങൾ മൂലം കടന്നുവരുന്ന
പ്രതിസന്ധികൾ, മരണത്തിന്റെ വക്കോളം എത്തപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ, ആമേൻ ആമേൻ, ഇനി അങ്ങ് മരിച്ചാ മതി എന്ന് പറയുന്ന അവസ്ഥകൾ വന്നാൽ പോലും യേശു തമ്പുരാൻ നിങ്ങളെ കൈവിടത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കരുണയുടെ കരം നിങ്ങളെ മുറുകെ പിടിക്കുവാൻ ഇടയായി തീരും. ഈ ലോകത്തിന്റെ ആളുകൾ, സ്തോത്രം, നിങ്ങളുടെ സ്തോത്രം ഒടുക്കം കാണുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളുടെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ, യേശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം ആമേൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാ. നിങ്ങളുടെ കുറവുകളോ നിങ്ങളുടെ ബലഹീനതകളോ സ്തോത്രം ഒന്നും കണ്ട് കണക്കിടുന്ന ഒരു ദൈവമല്ല സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശുവിന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി വന്നെങ്കിൽ, ഇറങ്ങി വന്നത് ആമേൻ നമ്മുടെ ബലഹീനതകളെ ചുമക്കുവാൻ വേണ്ടിയാ, നമ്മുടെ പാപപ്രകൃതങ്ങളെ അവൻ ഏറ്റെടുക്കുവാൻ വേണ്ടിയാ, നമ്മുടെ ശാപങ്ങളെ അവൻ ക്രൂശിൽ വഹിക്കുവാൻ വേണ്ടിയാ യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വരെ നിങ്ങൾക്ക് യേശുവിനെ വേണ്ടും വണ്ണം അവൻ നല്ലവനെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ നല്ലവനായ കർത്താവിനെ എനിക്കൊന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ ഒന്ന് വരുവാൻ സഹായിക്കണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. അവന് നിങ്ങളുടെ സമ്പത്തിൻ്റെ കനം നോക്കത്തില്ല, നിങ്ങളുടെ പശ്ചാത്തലം അവൻ നോക്കുന്നില്ല, നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ കുലമഹിമയോ നിങ്ങളുടെ ഒന്നും യേശുവിന് ആമേൻ ആവശ്യമില്ല. യേശു നിങ്ങളുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. മനുഷ്യനൊരു പക്ഷേ ഇതൊക്കെ മാനദണ്ഡമാക്കി വെച്ചാലും സർവശക്തൻ ഇതൊന്നും ആമേൻ മാനദണ്ഡമാക്കുന്നില്ല. അവൻ്റെ ആഗ്രഹം ആമേൻ സ്തോത്രം നീ അഭിവൃദ്ധി പ്രാപിക്കണമെന്ന ആമേൻ യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു. എന്റെ പ്രിയനെ, നീ സകലത്തിലും ശുഭവും സുഖവുമായി സുഖവുമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവിന്റെ നാമം ഈ പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് യേശുവിനെ അറിയണം. യേശുവിനെ എങ്ങനെ അറിയണം? യേശു നല്ലവനെന്ന് രുചിച്ചറിയണം. എവിടെയാ വാക്യം? സങ്കീർത്തനങ്ങളിൽ കിടക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. സ്തോത്രം. അപ്പൊ ടേസ്റ്റ് ചെയ്തറിയണം, ടേസ്റ്റ് ചെയ്തറിയണം, ടേസ്റ്റ് ചെയ്ത്. അപ്പൊ യേശുവിനെ അങ്ങനെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞൊരു വ്യക്തി ഒരിക്കലും പിന്നെ ആ യേശുവിനെ തള്ളിക്കളയത്തില്ല. സ്തോത്രം. അപ്പൊ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് യേശുവിനെ എങ്ങനെ അറിയണം? യേശുവിനെ സ്തോത്രം ഗ്രഹിച്ചറിയണം, ഗ്രഹിച്ച്. സ്തോത്രം. അപ്പൊ ആരെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തില് കർത്താവ് ചെയ്തൊരു അത്ഭുതമോ അടയാളങ്ങളോ പ്രവൃത്തികളോ അറിഞ്ഞിട്ട് അത് കണ്ടിട്ട് സ്തോത്രം യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. അവന്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തു, ഇവന്റെ ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തു, അവരുടെ തകർച്ചകളെ യേശു കർത്താവ് മാറ്റി, അതുകൊണ്ട് ഞാനും ഈ യേശുവിന്റെ പിന്നാലെ പോവുകയാണെന്ന് പറഞ്ഞ് പോകരുത്. അങ്ങനെ പോകുന്നത് ഏറ്റവും അധികം വിഡിതമാണ്. സ്തോത്രം. അങ്ങനെ ഇറങ്ങിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടുന്നത് കൊണ്ട് ആവേശത്തിന്റെ പിന്നാലെ ആവേശമുള്ളിൽ ജനിച്ച് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറായാൽ സ്തോത്രം ആ യാത്രയുടെ മധ്യയെ കാലിടറി വീഴുവാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും കാണിക്കുന്നത് കണ്ട്, ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് ഇറങ്ങിത്തിരിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആമേൻ. നമുക്ക് പുതിയ നിയമത്തിൽ ഒരു കാര്യം അറിയാം. സ്തോത്രം. ഒരു ദുർമന്ത്രവാദിയായ ഒരു ആഭിചാരകനായ ഒരു മനുഷ്യൻ, സ്തോത്രം, അപ്പോസ്തലന്മാരായ സ്തോത്രം കർത്തൃഭൃത്യന്മാർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇതെങ്ങനെ ലഭിച്ചു എന്ന് പിടികിട്ടി. അവൻ സ്തോത്രം അപ്പോസ്തലന്മാരോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാന് സ്തോത്രം കൈവെക്കുമ്പോൾ സ്തോത്രം ഈ വിധത്തിലൊക്കെ സംഭവിക്കേണ്ടതിന് എനിക്കും ആ പരിശുദ്ധാത്മാവിനെ നൽകിത്തരണമെന്ന് പറയുന്നു. അപ്പൊ ദ്രവ്യം കൊടുത്ത് സ്തോത്രം പരിശുദ്ധാത്മാവിനെ വാങ്ങുവാൻ ശ്രമിച്ച ശിമ്യോൻ എന്ന് പറയുന്ന ഒരു ആഭിചാരകനെ കുറിച്ച് ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവന്റെ ആഗ്രഹം എന്താ? ശിഷ്യന്മാരൊക്കെ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം. പലപ്പോഴും നമ്മുടെയും ചിന്ത എങ്ങനെയാണ് പ്രിയമുള്ളവരെ? സ്തോത്രം, ഹല്ലേലൂയ. ഓ സ്തോത്രം, ആ ദൈവദാസന്മാർ, ശക്തന്മാരായ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുന്നത് പോലെ എനിക്കും ശുശ്രൂഷിക്കണം. ആ ദൈവദാസൻ പ്രവചിച്ചതുപോലെ എനിക്കും പ്രവചിക്കണം. സ്തോത്രം. ആ ദൈവദാസൻ കൈവച്ചപ്പോൾ രോഗികൾ സൗഖ്യമായല്ലോ, എനിക്കും ആ വിധത്തിൽ വേണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് സ്തോത്രം വ്യത്യസ്തമായ അളവിലാണ് പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ.
അപ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വിലയേറിയവരും മാന്യരുമാണ്. സ്വത്രം ദൈവം അങ്ങനെയാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. ഒരിക്കലും ആമേൻ നമുക്ക് മറ്റൊരാളാകാനോ മറ്റൊരാൾക്ക് നമ്മളാകാനോ കഴിയത്തില്ല. ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾ, ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവിക നിയോഗങ്ങൾ, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക അഭിഷേകം എന്ന് പറയുന്നത് അത് അനന്യമാണ് സ്വത്രം. അത് മറ്റുള്ളവർക്കില്ല സ്വത്രം. അവിടെ നാം വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ തയ്യാറായാൽ അതിനാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അല്ലാതെ സ്തോത്രം മറ്റുള്ളവർ ചെയ്തത് കണ്ട് ചെയ്തെടുക്കുമ്പോഴല്ല നമുക്ക് ദൈവികമായ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും കർത്താവ് നമുക്ക് നൽകി തരുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് കാര്യവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. അപ്പോൾ ദൈവം നമ്മെ സ്തോത്രം ദൈവിക ഗ്രഹത്തിന് കാര്യവിചാരകനായി ആക്കി വെക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നാം വിശ്വസ്തത പുലർത്തുന്നതാണ് നമുക്ക് സ്തോത്രം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം പങ്കുവെക്കുവാൻ കഴിയുന്നത് സ്തോത്രം. അല്ലാതെ മറ്റൊരാൾ ചെയ്തതുപോലെ അനുകരിക്കുവാൻ ശ്രമിച്ചാൽ, മറ്റൊരാൾ ചെയ്തതുപോലെ അതനുസരിച്ച് ചെയ്യുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അതിന് ഒരു സ്തോത്രം, ഒരു ഓക്കെ നമുക്ക് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശുവിനെ അറിയുന്നത് സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യം, യേശു കർത്താവിനെ നാം എങ്ങനെ അറിയണം? ഗ്രഹിച്ചറിയണം. അത് ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടോ അല്ല, നമുക്ക് ദൈവകൃപയാൽ പരിശുദ്ധാത്മാവിനാൽ നാം ഗ്രഹിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ യേശു ആരാണ്, എന്താണ് എൻ്റെ ജീവിതത്തിൽ, അവൻ എന്തെല്ലാം ചെയ്യുവാൻ കഴിയും, എന്നെ അവൻ ഏതൊക്കെ നിലകളിൽ മാനിച്ചിരിക്കുന്നു, എന്നെ ഏതൊക്കെ നിലകളിൽ ഉപയോഗിക്കുന്നു എന്ന് സ്തോത്രം. മൂന്നാമത്തെ കാര്യമാണ് സ്തോത്രം, ഹല്ലേലൂയ, യേശുവിനെ അറിയേണ്ടത് സംബന്ധിച്ച് ഒന്നാമത്തെ ഭാഗം, ഈ സന്ദേശത്തിന്റെ ഒന്നാമത്തെ ഭാഗം യേശുവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ യേശുവിനെ എങ്ങനെയൊക്കെ അറിയണമെന്ന് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഒന്നാമത്തെ കാര്യം സ്തോത്രം, യേശുവിനെ എന്ത് ചെയ്യണം? യേശു നല്ലവനെന്ന് അറിയണം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു സ്തോത്രം അവൻ സ്തോത്രം യിരെമ്യാവോ 9:24 പറയുന്നത് ഇപ്രകാരമാണ്, അവനെ ഗ്രഹിച്ചറിയണം സ്തോത്രം. അടുത്ത കാര്യം നമ്മുടെ കുറിവാക്യത്തിൽ കിടക്കുന്നത് ഫിലിപ്പിയ ലേഖനം 3:10 വാക്യത്തിൽ കിടക്കുന്നത് ഇപ്രകാരമാണ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം സ്തോത്രം. അപ്പൊ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനുഭവിച്ചറിയുക, അനുഭവിച്ചറിയുക, അനുഭവിച്ചറിയുക. ഇപ്പൊ ജീവിതത്തിൽ യേശുവിനെ നമ്മൾ എങ്ങനെ അറിയണം? അനുഭവിച്ചറിയണം, അനുഭവിച്ചറിയണം. നിർഭാഗ്യവശാൽ പലപ്പോഴും നമുക്ക് കർത്താവിനെ അനുഭവിച്ചറിയുവാൻ കഴിയത്തില്ല. ഞാൻ ഈ പെന്തക്കോസ്ത് ഗോളത്തിൽ ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കി വരുന്നൊരു കാര്യം, അപ്പനും അമ്മയും പെന്തക്കോസ്തുകാരായതുകൊണ്ട് മക്കളും പെന്തക്കോസ്ത് അനുഭവങ്ങൾ പെന്തക്കോസ്തിലേക്ക് വരുന്ന ഒരു ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് സ്തോത്രം. യേശുവിനെ വേണ്ട വിധത്തിൽ അവർക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുന്നില്ല. എൻ്റെ ലൈഫിലും ഞാൻ ഈ കർത്താവിന് ഈ കർത്താവിലേക്ക് വരുന്ന സമയം യഥാർത്ഥമായ ഒരറിവൊന്നും ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ദൈവം പിന്നീട് എന്നെ ചില അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കി തന്നു സ്തോത്രം. സത്യദൈവം യേശുവാണ്. യേശുവല്ലാതെ ഒരു മാർഗം ഇല്ല, യേശുവിലൂടെ അല്ലാതെ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് സ്തോത്രം. അപ്പൊ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ യേശുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആമേൻ പ്രയോജനമുണ്ടാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പലരും ചിലരും പറഞ്ഞതും കേട്ടതും കണ്ടതും വെച്ച് നമ്മൾ സ്തോത്രം കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കരുത്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യോഹന്നാൻ പറയുന്നൊരു വാക്യം എങ്ങനെയാണ്? ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ഒരു യേശു സ്തോത്രം. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ യേശുവിനെ നമ്മൾ അനുഭവിച്ചറിയുവാൻ തയ്യാറായാൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ, പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ദൈവം നമുക്ക് ദാനമായി തരുവാനിടയായിത്തീരും. അപ്പോൾ നമ്മൾ യേശുവിനെ എന്ത് ചെയ്യണം? നമ്മൾ അനുഭവിച്ചറിയുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ കാര്യം യേശുവിനെ അറിയുക എന്നുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. രണ്ടാമത്തെ കാര്യം സ്തോത്രം, ഈ യേശുവിനെ അറിഞ്ഞ എങ്ങനെ അറിയണം? യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ല. ഞാനത് ഒന്ന് ഇറങ്ങിച്ചെന്ന് പറയാം, അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ, യേശുവായിരുന്ന നസറേത്തിൽ എല്ലാവർക്കും യേശുവിനെ അറിയാമായിരുന്നു.
എങ്ങനെ അറിയാം? അവൻ യോസഫിന്റെ മകനാണെന്നറിയാം അല്ലേ? മറിയയുടെ മകനാണെന്നറിയാം അല്ലേ? സ്തോത്രം. ഇവന് സഹോദരന്മാരുണ്ടെന്ന് അവർക്കറിയാം, സഹോദരി ഉണ്ടെന്ന് അവർക്കറിയാം. ഇവർക്ക് സ്തോത്രം കാർപ്പൻ്റർ വർക്കാണെന്ന് അവർക്കറിയാം. പോരാ പ്രിയമുള്ളവരെ, ആ അറിവ് പരിമിതമാണ്. സ്തോത്രം. യേശു മശിഹയാണെന്നുള്ള അറിവാണ് നമുക്ക് ആവശ്യം. യേശു സ്തോത്രം ഒരു സാധാരണ മനുഷ്യനെന്നുള്ള അറിവ് സ്വാഭാവികമായിട്ടും ആ ദേശങ്ങളിൽ യേശുവിൻ്റെ ചുറ്റുപാടും പാർക്കുന്ന ആളുകൾക്ക്, യേശുവിനെ കണ്ടിട്ടുള്ളവർ, കേട്ടിട്ടുള്ളവർ, യേശുവിൻ്റെ അപ്പനെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ അറിവ് സ്തോത്രം വളരെ പരിതാപകരമായ ഒരു അറിവാണ്. അതൊരു തികഞ്ഞ അറിവല്ല. പക്ഷെ യേശു ക്രിസ്തുവാണെന്നുള്ള അറിവാണ് നമുക്ക് ആവശ്യമായിട്ടിരിക്കുന്നത്. ആ അറിവ് പ്രാപിച്ച ഒത്തിരി പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് ഞാൻ നിങ്ങളോട് ആ ഭാഗത്ത് നിന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, യേശുവിനെ ക്രിസ്തു എന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞ ഒരാളാണ് നാം ഏറെ സ്നേഹിക്കുന്ന, നമുക്കേറെ ഇഷ്ടമുള്ള, കർത്താവിന് പ്രയോജനപ്പെട്ടവനായ ദൈവഭൃത്യന്മാരിൽ ഒരാളായ പത്രോസ് സ്ലീഹ. ഒരിക്കൽ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് യേശു ആരാണെന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഓരോ മനുഷ്യനും വന്നു പറഞ്ഞു, ഓരോ ശിഷ്യനും വന്നു പറഞ്ഞു, ദേ ഗുരു, അവര് പറയുന്നത് കണ്ണുനീരിന്റെ പ്രവാചകനായ ഇരമ്യാവെന്ന്. ദേ മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നത് ഏലിയാവെന്ന്. സ്തോത്രം. വേറെ ഒരാള് പറയുന്നത് ഏതോ വലിയ പ്രവാചകനാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായം പറയുവാൻ ഉണ്ടായിരുന്നു. അപ്പൊ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? സ്തോത്രം. യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അപ്പോഴാണ് വിശുദ്ധ പത്രോസ് ലീഹ യേശുവിൻ്റെ അരികിൽ ആ ദൈവിക വെളിപ്പാട് പങ്കുവെക്കുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നൊരു വെളിപ്പാട് പങ്കുവെക്കുന്നത്. അപ്പൊ യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രം സാധാരണ നിലയിൽ അറിഞ്ഞാൽ പോരാ, യേശു ക്രിസ്തുവാണെന്നുള്ള അറിവ് നമുക്കുണ്ടാവണം. ആ അറിവ് ആദ്യം സ്തോത്രം പത്രോസ് സ്തോത്രം അവിടെ വെളിപ്പെടുത്തുകയാണ്. യേശു തന്നെ ക്രിസ്തു. സ്തോത്രം. യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുള്ള ആ വലിയൊരു വെളിപ്പാട് പത്രോസ് കൈമാറുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ വെളിപ്പാടിനെ പിൻപറ്റിയല്ലേ ഇന്നും ദൈവസഭ ഒരു പരിധിവരെ നിൽക്കുന്നത്? സ്തോത്രം. യേശു കർത്താവ് ആ വെളിപ്പാടിനോട് അനുബന്ധിച്ച് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. സ്തോത്രം. പത്രോസെ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാളഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് യേശു കർത്താവ് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നത് ആ വെളിപ്പാടിന്റെ പുറത്താണ്. സ്തോത്രം. ഹാലലുയ. അപ്പൊ യേശുവിനെ നമ്മൾ ക്രിസ്തുവെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനൊരു വളർച്ച ഉണ്ടാകത്തുള്ളൂ, അതിനൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ യേശു മറിയയുടെ മോനാണെന്ന് എനിക്കറിയാം, യേശു മറിയയുടെ മോനാണെന്ന്. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ പറയും, എനിക്കറിയാം യേശു യോസഫിന്റെ മോനാണെന്ന്, എനിക്കറിയാം യേശുവിന് സഹോദരന്മാരുണ്ടെന്ന്, എനിക്കറിയാം യേശു കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. ആ അറിവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ചിലർക്ക് യേശുവിനെ അറിയാം, അവൻ നല്ലൊരു ഗുരുവാണെന്ന് ചിലർക്ക് യേശുവിനെ അറിയാം. ആ അറിവ് കൊണ്ടും ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. ഈ ലോകത്തിൽ നിനക്ക് ത്വാത്വികമായ ചില കാര്യങ്ങൾ വിളംബരം ചെയ്യുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ യേശു മശിഹയാണെന്നുള്ള അറിവാണ് നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ അറിവാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒരിക്കല് യേശുവിന് സ്തോത്രം ശമരിയ പട്ടണത്തിൽ കൂടി കടന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സാധാരണ നിലയിൽ യഹൂദന്മാരാരും ആ വഴി പോകാറില്ല.
അപ്പൊ യേശു ആ വഴി കടന്നു പോയപ്പോൾ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ഒരു സ്ത്രീ വെള്ളം കോരുവാൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ശരിക്കും യേശു അവളോട് സംസാരിച്ച് തുടങ്ങി. എന്റെ ചിന്ത, യേശുവെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി മാത്രമായിരിക്കണം ആ വഴി യേശു കടന്നു പോയത്. കാരണം ഈ ശമര്യക്കാരെ അങ്ങോട്ട് ആരും അങ്ങോട്ട് അംഗീകരിക്കാറില്ല. അവരൊക്കെ ഒരു തള്ളപ്പെട്ട ജനവിഭാഗമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യേശുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യാഖ്യാനങ്ങൾ കൂടാതെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അത്ര സുഖകരമായ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ഈ ശമര്യക്കാരി സ്ത്രീയുടേത്. അപ്പോൾ എല്ലാ നിലകളിലും ശമര്യയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെയും യഹൂദന്മാരുടെ ഇടയിൽ നിന്നും അവർ തള്ളപ്പെട്ടവരാണ്. ഇനി അതല്ല, ഇവളുടെ ജീവിത നിലവാരം കൊണ്ട് പോലും സ്തോത്രം അവള് മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. അതുകൊണ്ടല്ലേ ആരും വരാൻ മടിക്കുന്ന ഒരു സമയം നട്ടുച്ചയ്ക്ക് അവൾ വെള്ളം കോരുവാൻ വേണ്ടി ആ കിണറിന്റെ ഭാഗത്ത് എത്തേണ്ടി വന്നത്. സ്തോത്രം. അപ്പോൾ അവിടെ വന്ന് യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. സ്തോത്രം. വെള്ളം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ആ സ്ത്രീ ആകെ ഭയപരവശയായി. സ്തോത്രം. വളരെ ആശങ്ക അവിടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ആ സ്ത്രീ യേശുവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്ത്? അന്നേരം ആ സ്ത്രീ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം, യേശു യഹൂദനാണെന്ന് അവൾക്ക് പിടികിട്ടി. നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ആ കാര്യം വേഗത്തിൽ മുമ്പോട്ട് ആ ഭാഗത്തേക്ക് പോട്ടെ. രണ്ടാമത് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, പിന്നെ അവൾ യേശുവിനെ സംബോധന ചെയ്യുന്നത് യജമാനനെ എന്നൊരു പദപ്രയോഗമാണ് ഈ അവൾ പിന്നീട് യേശുവിനെ സംബോധന ചെയ്തത്. അടുത്തത് അവള് യേശുവിനെ മനസ്സിലാക്കുന്നത്, യേശുവിനെ അറിയുന്നത് പ്രവാചകനായിട്ട് അവൾ യേശുവിനെ. ആ വാക്യങ്ങൾ വായിച്ചു പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, നമുക്കെല്ലാവർക്കും പരിചിതമായ വേദഭാഗമാണല്ലോ. അവൾ പിന്നെ യേശുവിനെ അറിയുന്നത് എങ്ങനെയാ? പ്രവാചകനായ യേശുവിനെ അറിയുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിലെ ആഴങ്ങളിലേക്ക് യേശു കർത്താവ് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒടുവിൽ അവള് ആ പാത്രം അവിടെ വെച്ചിട്ട് ശമര്യ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് ജനങ്ങളോട് ഘോഷിച്ചു പറഞ്ഞ്, ഞാനൊരു മനുഷ്യനെ കണ്ടെത്തിയിരിക്കുന്നു, അവനൊരു പക്ഷേ മശിഹ ആയിരിക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മള് യേശുവിനെ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ പോരാ. യേശു തന്നെ മശിഹ എന്നും യേശു തന്നെ കർത്താവെന്നും യേശു തന്നെ ദൈവവുമെന്നുള്ള അറിവ് അല്ലെങ്കിൽ ആ കാര്യമാണ് നമ്മുടെ ജീവിതത്തിന് പ്രയോജനമുള്ള അറിവെന്ന് പറയുന്നത്. പോട്ടെ, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. രണ്ടാമത് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത്, ഒന്ന് യേശുവിനെ അറിയണമെന്നായിരുന്നു. അതിനകത്ത് തന്നെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സ്തോത്രം. അതിൽ യേശുവിനെ അറിയുക എന്നുള്ള ഭാഗത്ത് ഒന്നാമത്തെ കാര്യം, യേശുവിനെ നമ്മൾ രുചിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, യേശുവിനെ നമ്മൾ ഗ്രഹിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, യേശുവിനെ നമ്മൾ അനുഭവിച്ചറിയണം. സ്തോത്രം. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ സന്ദേശത്തിന്റെ രണ്ടാമത്തെ ഭാഗം, പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയുക. പുനരുത്ഥാനത്തിന്റെ ശക്തിയെ. യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ അറിഞ്ഞു. നെക്സ്റ്റ്, പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നമ്മൾ അനുഭവിച്ചറിയണം. അറിയണം, പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അറിയണം. ശരിക്കും പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് ഈ ലാസർ. സ്തോത്രം. ആയിരിക്കുന്ന സമയത്ത്, ജീവനോടെ ആയിരുന്ന സമയത്ത് വേദപുസ്തകത്തിൽ ലാസർ യേശുവിന് എന്തെങ്കിലുമൊക്കെ കാര്യമായി ചെയ്തെടുത്തതായിട്ട് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എന്നാൽ സഹോദരിമാരെ കുറിച്ചൊക്കെ ഒത്തിരി പരാമർശങ്ങളുണ്ട്. അവരൊക്കെ യേശുവിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവരും സൽക്കരിക്കുന്നതും യേശുവിന്റെ അടുത്തിരുന്ന് ദൈവവചനം കേൾക്കുന്നതിലുമൊക്കെ ഉത്സുഹകരായ ആളുകളായിരുന്നു സഹോദരിമാർ. എന്നാൽ ലാസറിനെ പറ്റി അങ്ങനെ ഒരു പരാമർശമൊന്നും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. എങ്കിലും സ്തോത്രം, വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ലാസർ യേശുവിന് ഏറ്റവും പ്രിയമുള്ളവനായിരുന്നു. ഏറ്റവും പ്രിയമുള്ളവനായിരുന്നു. അപ്പൊ പ്രിയമുള്ളവനായ ലാസർ ദീനം പിടിച്ചു, വാർത്തയറിഞ്ഞു, യേശു കുലുങ്ങിയില്ല, മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാണ് യേശു അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഈ തോമസ് പറയുന്നൊരു കാര്യമുണ്ട്,
വരുവിൻ, നമുക്ക് അവനോടുകൂടി പോയി മരിക്കാം എന്ന്. ഞാൻ ആ ഭാഗങ്ങളിലേക്കൊന്നും പോകുന്നില്ല, നമ്മുടെ ആശയം അതല്ലല്ലോ, ചിന്താവിഷയം. അപ്പോൾ യേശു കർത്താവ് ലാസർ മരിച്ചനന്തരമാണ് ബഥാനിയിലേക്ക് കടന്നു വരുന്നത്. അവിടെ കടന്നു വന്ന് യേശു ലാസറിന്റെ കല്ലറയിൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്നൊരു ആഹ്വാനം കൊടുത്തപ്പോൾ ലാസർ പുറത്തു വന്നു, മരണത്തെ അതിജീവിച്ച് സ്തോത്രം കല്ലറയിൽ നിന്നും പുറത്തു വന്നു. പുറത്തു വന്ന ലാസറ് പിന്നീട് പന്തിയിലിരിക്കുന്നത് ദൈവവചനം നമുക്ക് ദൃഷ്ടാന്തമായി കാണുന്നു. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ ഏറ്റവും നന്നായി അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി സ്തോത്രം ഈ ലാസറ. ഇനി നമ്മളത് അനുഭവിച്ചറിയുവാൻ പോകുന്നുണ്ട് സ്തോത്രം. അപ്പോൾ ഈ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച പുനരുദ്ധാനത്തിൻ്റെ ശക്തി മറ്റൊരളവിൽ നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പുനരുദ്ധാനത്തിൻ്റെ ശക്തി, അതിൻ്റെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നാം തിരിച്ചറിയണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പരിശുദ്ധയാത്മാവ് കേവലം നമുക്ക് അന്യഭാഷ പറയുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ഈ പരിശുദ്ധയാത്മാവ് ദൈവം നമ്മളെ മരണത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ പ്രാപ്തനായ ദൈവമാണെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചത് ഈ അത്യന്ത ശക്തിയാണെങ്കിൽ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ നാമും സ്തോത്രം പുനരുത്ഥാനം ചെയ്യുവാൻ ഇടയായിത്തീരും സ്തോത്രം. സർവശക്തനായ ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും ഞാൻ ഈ പകൽ അർപ്പിക്കുന്നു. ഇത്ര വലിയൊരു രക്ഷ സ്തോത്രം, ഇത്ര വലിയൊരു പ്രത്യാശ, ഈ ഭാഗ്യകരമായൊരു പ്രത്യാശ ലഭിച്ചവരല്ലേ ഞാനും നിങ്ങളും? എത്രയധികം നാം ദൈവത്തിൽ സന്തോഷിക്കുവാൻ, എത്രയധികം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, എത്രയധികം ദൈവത്തെ സ്തുതിക്കുവാൻ, എത്രയധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കടമ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ദൈവത്തിന് സ്തോത്രം. കേവലമായി എന്തെങ്കിലും വഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളല്ല, ദൈവത്തെ ഉള്ളിൽ വഹിക്കുവാൻ ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ആമേൻ. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നുവെന്നും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പലപ്പോഴും ഈ അറിവ് നമുക്കില്ല. പലപ്പോഴും പരിശുദ്ധാത്മാ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടോ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോലും നമുക്ക് തിരിച്ചറിവില്ല. ഇങ്ങനെ ഒരാളുകൂടാ ജീവിക്കുന്നത് പോലും നമുക്ക് പലപ്പോഴും അറിയത്തില്ല. എന്നാൽ തിരിച്ചറിയണം, ഞാനും നിങ്ങളും. അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി, അകത്ത് പ്രദാനം ചെയ്തിരിക്കുന്ന ഈ അത്യന്ത ശക്തി, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നവരായാൽ ഈ ലോകത്തിലുള്ള ഒന്നിനും നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല, ഒന്നിനും നമ്മളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല, ഒന്നിലും നമ്മൾ പതറിപ്പോകുവാൻ കഴിയത്തില്ല. സാധാരണ ഒരു ശക്തിയല്ല നമ്മളിൽ വ്യാപരിക്കുന്നത്, യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചൊരു ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തുലവും തുച്ഛമാണെന്ന് മനസ്സിലാക്കി ഈ ശക്തിക്ക് മുമ്പിൽ അവയൊക്കെ അടിയറവ് പറയുമെന്ന് തിരിച്ചറിവും ബോധവും അവഗാഹവും പ്രാപിച്ച് കരുത്തോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ബലം തരുവാനിടയായി തീരട്ടെ. സമയം നമ്മുടെ വേഗത്തിൽ മുമ്പോട്ട് പോകുന്നല്ലോ. അവസാന ഭാഗം, മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ നാം അനുഭവിച്ചറിയണം. ഫിലിപ്പിയ ലേഖനം 3:10 വാക്യമാണ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ നാം അനുഭവിച്ചറിയണം. അപ്പൊ മൂന്നാമത്തെ കാര്യം നാം അനുഭവിച്ച് അറിയണം. എന്ത്? അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ. നാമൊക്കെ നമ്മുടെ ദൈവസഭയില്
കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ പലപ്പോഴും നാം ആ കഷ്ടാനുഭവങ്ങളുടെ ക്രൂശീകരണത്തെ ധ്യാനിക്കുവാറുണ്ട്. എന്നാൽ അനുദിന ജീവിതത്തിൽ നാം ആ കാര്യത്തിൽ ഒത്തിരി പിന്നിലായിരിക്കാം. യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നോക്കിയ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി സ്തോത്രം ഒരു ദൂതനെയോ നമുക്ക് വേണ്ടി ഒരു ആടിനെയോ മാടിനെയോ ഒന്നും അല്ലല്ലോ ദൈവം സ്തോത്രം കാൽവരിയുടെ കുലക്കളത്തിൽ യാഗമായി അർപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. സ്തോത്രം, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്ന് ദൈവം നമ്മോടുള്ള സ്നേഹത്തെയാണ് കാൽവറിയിൽ പ്രദർശിപ്പിച്ചത്. നോക്കി, ഈ യേശു കർത്താവ് ഗെത്സമനയുടെ മണ്ണിൽ അവൻ്റെ രക്തം വിയർപ്പ് തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്ന ഒരനുഭവങ്ങളിലൂടെ യേശു കടന്നുപോയിട്ടും അത്ര അസഹനീയമായ ഒരു വേദനയിലൂടെ കടന്നുപോയിട്ടും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് യേശു പറഞ്ഞെങ്കിലും നോക്കി, ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗവും നമ്മളുടെ ആ നിത്യജീവനും ഒക്കെ ഓർത്തപ്പോൾ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിലും ആമേൻ പിതാവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന. സ്തോത്രം. അപ്പോൾ ആ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളൊന്ന് ധ്യാനിക്കുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ഇന്ന് പകലിൽ വ്യക്തമായി നമ്മളോട് ദൈവത്തിന് പറയുവാനുള്ള ഒരു സന്ദേശമാണ്. സ്തോത്രം. ഇത്രയും പറഞ്ഞതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ അതിപ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് പകൽ നമ്മളോട് കൈമാറുവാനുള്ളത് സ്തോത്രം എന്താണെന്നോ, സ്തോത്രം, നമ്മൾ ആ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുമായിട്ടൊരു കൂട്ടായ്മ ബന്ധം നമുക്കുണ്ടാവണം. സ്തോത്രം. യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ബന്ധം നമ്മൾ അനുഭവിച്ചറിയണം. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു ക്രൂശുണ്ട് പ്രിയമുള്ളവരെ. നമുക്കറിയാം നമുക്കൊരു ക്രൂശുണ്ട്. ആ ക്രൂശും വഹിച്ച് വേണം നാം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ. സ്തോത്രം. അങ്ങനെ ക്രൂശുമെടുത്ത് യേശുവിനെ പിൻപറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിന് മുമ്പോട്ട് ഒരു അർത്ഥപൂർണതയുണ്ടാകത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ഈ ക്രൂശിനകത്ത് എന്തൊക്കെയുണ്ട്? ക്രൂശിനകത്ത് നിന്നയുണ്ട് ഇല്ലേ? യേശുവിനെ അവർ നിന്ദിച്ചു എന്ന് തിരുവെഴുത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ ക്രൂശിനകത്ത് പരിഹാസമുണ്ട്. ഈ ക്രൂശിനകത്ത് കണ്ണുനീരുണ്ട്. ഈ ക്രൂശിനകത്ത് വേദനയുണ്ട്. ഈ ക്രൂശിനകത്ത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ സഹിക്കുവാൻ കഴിയാത്ത എല്ലാമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയുന്നെങ്കിൽ, ആ കൂട്ടായ്മയെ നാം അനുഭവിച്ചറിയുന്നെങ്കിൽ, യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ നാം അനുഭവിച്ചറിയുന്നെങ്കിൽ, നിശ്ചയമായും ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിലും നാം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ക്രിസ്തുവിനെ പിൻപറ്റിയതിൻ്റെ പേരിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ജോലിയിൽ നമ്മുടെ ഒപ്പമുള്ള ആളുകൾ ഒക്കെ നമ്മളെ പരിഹസിക്കും, നിന്ദിക്കും, തള്ളിക്കളയും, എന്തെല്ലാം വേദനകൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ ഓർത്തോണം, നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന യേശുവിനെ ഓർക്കുവാൻ തയ്യാറാകണം. കാൽവറിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ആ 33 തിരുവയസ്സിൽ യേശു കർത്താവ് പാപപരിഹാര യാഗമായി തീർന്ന വസ്തുത നാം വിസ്മരിച്ചുകൂടാ. യേശുവിൻ്റെ മരണം ഒരു കൊലപാതക മരണമായിരുന്നില്ല. യേശുവിൻ്റെ മരണം, സ്തോത്രം, ആമേൻ, ഒരു സാധാരണ മരണമായിരുന്നില്ല. യേശുവിൻ്റെ മരണം, ആമേൻ, ഒരു കുറ്റവാളിയുടെ മരണമായിരുന്നില്ല. യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് പാപപരിഹാരാർത്ഥം പ്രായശ്ചത്ത് ബലിയായിട്ടുള്ള മരണമായിരുന്നു യേശുവിൻ്റെ കാൽവറിയിലെ മരണം എന്ന് പറയുന്നത്. അപ്പോൾ അവൻ്റെ ക്രൂശിലെ കഷ്ടാനുഭവങ്ങൾ, സ്തോത്രം, നമ്മൾ മറന്നു കളയരുത്. ദൈവത്തിന് സ്തോത്രം, ഹാലലുയ്യ. അപ്പോൾ അവൻ നമുക്ക് വേണ്ടി അടിയേറ്റത്, നിന്ന സഹിച്ചത്, വീണും എഴുന്നേറ്റും ആമേൻ അവൻ അങ്ങനെ കാൽവറിയിലേക്ക് നടന്നെടുത്ത് പോയ ആ വസ്തുത നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകല്ലേ പ്രിയമുള്ളവരെ. സ്തോത്രം, ഹാലലുയ്യ. ആ ക്രൂശ് എടുക്കുവാൻ തയ്യാറായ, സ്തോത്രം, കുറിയനക്കാരനായ ശീമോനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ വയലിൽ നിന്ന് കയറി വരുമ്പോൾ, സ്തോത്രം, അവനെ ആ ക്രൂശെടുക്കുവാൻ നിർബന്ധിച്ചു. അന്നത്തെ റോമാ നിയമം അനുസരിച്ച്, സ്തോത്രം, ഒരു നാഴിക നടക്കുവാൻ പറഞ്ഞാൽ
സ്തോത്രം നാം നടക്കുവാൻ നിർബന്ധിതനാണ്. സ്തോത്രം ആ ക്രൂശം എടുത്ത്, ക്രൂശ് എന്ന് പറയുന്നത് സ്തോത്രം ശാപത്തിന്റെ ചിഹ്നമാണ്, ശാപത്തിന്റെ ചിഹ്നം. ആ ശാപം വഹിക്കുവാൻ യേശുവിനോടൊപ്പം കുറേനക്കാരനായ ശീമോൻ നിർബന്ധത്താലാണെങ്കിൽ പോലും നിയോഗിതനായപ്പോൾ, അവനത് ഏറ്റെടുത്തപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. ഒന്നും കൂടി വ്യക്തമായിട്ട് ഞാൻ പറയാം, ശക്തന്മാരായ ഒത്തിരി പേർ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം, ഹാലേലൂയ. റോമ പടയാളികൾ ഉണ്ടായിരുന്നു, കായിക ബലം കരുത്തുള്ളവർ. സ്തോത്രം, അവർക്ക് ഈ ക്രൂശൊന്ന് താങ്ങി കൊടുക്കുവാൻ വലിയ പ്രയാസമില്ല, പക്ഷേ അവർക്ക് അതിന് കഴിയാതെ പോയി. സ്തോത്രം, അവിടെ ഒത്തിരി പ്രമാണിമാരുണ്ടായിരുന്നില്ലേ? സ്തോത്രം, ഒത്തിരി മറ്റ് സാധാരണ ക്കാരായ വ്യക്തികളിൽ പോലും ഒത്തിരി പേരുണ്ടായിരുന്നു. അവർക്കൊക്കെ യേശു കർത്താവിന്റെ രക്തവും മാംസവും ഒക്കെ പറ്റിപ്പിടിച്ചു കിടക്കുന്ന ഈ ക്രൂശ് കണ്ടപ്പോൾ സ്തോത്രം അവരൊക്കെ ആമേൻ പിന്മാറിപ്പോയി. കാരണം യേശുവിന്റെ രക്തത്തെയും യേശുവിന്റെ മാംസവും ഒക്കെ പറ്റിപ്പിടിക്കുന്ന ക്രൂശ്, സ്തോത്രം, അവൻ വീണ്ടും എഴുന്നേറ്റും ഒക്കെ പോയപ്പോൾ അവന്റെ ശരീരത്തിലെ രക്തമൊക്കെ വാർന്ന് ആ മരക്കുരിശിലൂടെ ഒഴുകിപ്പോയി, മരത്തണ്ടിലൂടെ ഒഴുകിപ്പോയി. ഇതൊക്കെ കണ്ടപ്പോൾ ആ ക്രൂശ് എടുക്കുവാൻ പലരും വിസമ്മതിച്ചു നിന്നപ്പോൾ, ഹല്ലേലൂയ, കുറേനക്കാരനായ ശീമോൻ അവന്റെ ക്രൂശിൽ പങ്കാളിയായി തീർന്നു. അവന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറേനക്കാരനായ ശീമോൻ പങ്കാളിയായി തീർന്നു. സ്തോത്രം, അവൻ ആ കൂട്ടായ്മയെ ആചരിച്ചപ്പോൾ, അവന്റെ കഷ്ടാനുഭവങ്ങളിൽ ഒരു കൂട്ടായ്മ, കുറേനക്കാരനായ ശീമോൻ അല്പനേരത്തേക്കെങ്കിലും വഹിച്ചപ്പോൾ ദൈവം അവനെയും അവന്റെ തലമുറയെയും അനുഗ്രഹിച്ചു എങ്കിൽ, സ്തോത്രം, ക്രൂശിൽ നിന്ദയും പരിഹാസവും ദുഷിയും വേദനയും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും, സ്തോത്രം, പിന്നത്തേതിലൊരു വലിയ ദൈവമഹത്വം, പിന്നത്തേതിലൊരു വലിയ ദൈവിക നന്മ, പിന്നത്തേതിലൊരു ഉയർപ്പിന്റെ പൊൻപുലരി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ, സ്തോത്രം, ഒന്ന്, യേശുവിനെ നാം അറിയണം. എങ്ങനെ അറിയണം? യേശുവിനെ നാം ഒന്ന്, യേശു നല്ലവനെന്ന് അറിയണം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. രണ്ടാമത്തെ കാര്യം, യേശുവിനെ ഗ്രഹിച്ചറിയണം. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, യേശുവിനെ അനുഭവിച്ചറിയണം. അടുത്തതായിട്ട് നമ്മൾ ചിന്തിച്ചത്, സ്തോത്രം, യേശുവിന്റെ പുനരുത്ഥാനത്തെ നമ്മൾ അറിയണം. സ്തോത്രം, പുനരുത്ഥാനത്തിന്റെ ശക്തിയെ നാം അറിയണം. അതിനുശേഷം നാം ചിന്തിച്ചത്, യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ നാം അനുഭവിച്ചറിയണം. ആരെങ്കിലും പറഞ്ഞു കേട്ട് അറിഞ്ഞാൽ പോരാ, നാം അത് അനുഭവിച്ചറിയുവാൻ തയ്യാറാകണം. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അടയട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കേവലമായ ഒരു അറിവ് കൊണ്ടിരിക്കാതെ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, ഗ്രഹിച്ചറിയുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഈ നാളുകളിൽ ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ, ആ കൂട്ടായ്മയിൽ പങ്കാളികളായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് ഈ കഷ്ടങ്ങളിൽ ഞങ്ങൾ പതറിപ്പോകാതെ, ഈ കഷ്ടങ്ങളിൽ ഞങ്ങൾ വീണുപോകാതെ, ഈ കഷ്ടങ്ങളിൽ ഞങ്ങൾ പിന്മാറിപ്പോകാതെ കർത്താവേ ക്രൂശിനെ സഹിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഫൈവ് സ്റ്റോൺ മിനിസ്ട്രീസിനെയും അതിൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ സ്തോത്രം, ദൈവമേ, ഈ ലൈവിനും അതിനുശേഷവും ഇത് കേൾക്കുന്ന എല്ലാവർക്കുമായ സ്തോത്രം. ദൈവം സഹായിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, ദൈവനാമോഹത്വത്തിനായി നിർത്തണം. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കിത് മറ്റുള്ളവർക്കും കൂടി പങ്കുവച്ചു കൊടുക്കുവാൻ സാധിക്കുമല്ലോ. നിങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.